പുരോഗമന കലാസാഹിത്യ സംഘം നാട്ടിക മേഖലയുടെ നിശാശില്പശാല കഴിമ്പ്രത്ത് സമാപിച്ചു. ഗ്രന്ഥകാരനും കേരള ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറിയുമായ പ്രഭാകരൻ പഴശ്ശി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ശില്പശാല കോർഡിനേറ്റർ ചിദംബരൻ മാസ്റ്റർ ആമുഖ പ്രസംഗം നടത്തി. ജോൺ ജോഫിയും ഇക്ബാൽ കൊടുങ്ങല്ലൂരും ക്ലാസുകൾ നയിച്ചു. എഴുത്തുകാരനും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറിയുമായ എം എൻ വിനയകുമാർ, യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ റാണി എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് വി ഡി പ്രേംപ്രസാദ് മോഡറേറ്റർ ആയിരുന്നു. ഇവരിവിടെ നാടുവാഴികളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തി പാണ്ഡികശാലകൾ ഉണ്ടാക്കി. മാഹിയിൽ ഫ്രഞ്ചുകാരും കൊച്ചിയിൽ ഡച്ചുകാരും തലശ്ശേരിയിലും അഞ്ചുതെങ്കിലും ഇംഗ്ലീഷുകാരും പാണ്ഡികശാല ഉണ്ടാക്കി. ഈ സമയത്ത് ഡച്ചുകാര് കൂടുതൽ മേധാവിത്വത്തിന് ഇംഗ്ലീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്ത് നോക്കിയപ്പോൾ തിരുവിതാംകൂറിലെ ഭരണത്തിൽ ഇടപെടാൻ മാടമ്പികൾ, നായർ സമുദായത്തിലെ മാടമ്പികളായ ജമ്മികൾ, മാടമ്പികൾ എന്ന പേരുള്ളവര് കുറച്ച് തലപൊക്കി. ആ തലപൊക്കി രാജാവിനെ എതിർക്കുന്ന പരിപാടിയും ഇംഗ്ലീഷുകാരെ എതിർക്കുന്ന പരിപാടിയും ചെയ്തു. ആ പരിപാടിയുടെ പേരാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്.